ഹലോ ദിസ് യുവർ ഇംഗ്ലീഷ് കമ്പാനിയൻ എന്താണ് ഈ ക്വസ്റ്റ്യൻടാ ടൈറ്റിൽ വേണ്ട ലെറ്റസ് ഡിസ്കസ് ക്വസ്റ്റൻടാ ഷോവി നമുക്ക് ക്വസ്റ്റ്യൻ കുറിച്ച് ചർച്ച ചെയ്യാം അല്ലേ മലയാളത്തിലും കുറച്ച് എഴുതിട്ടുണ്ട് നിങ്ങൾക്ക് സുഖമാണ് സെന്റൻസ് എങ്ങനെയാണ് നിങ്ങൾക്ക് സുഖമാണ് അല്ലേ മലയാളത്തിൽ അങ്ങനെയല്ലേ ചോദിക്കുക നിങ്ങൾക്ക് മുപ്പത് വയസ്സില്ല ഉണ്ടോ ഈ രണ്ട് സെന്റൻസിലും എന്താണ് വ്യത്യാസം കാണുന്നത് ഒന്നാമത്തെ ഒരു സെന്റൻസ് ആണ് രണ്ടാമത്തെ ഭാഗത്തൊരു ചോദ്യമാണ് ആ സെന്റൻസ് ആദ്യത്തെ സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ അതായത് നിങ്ങൾക്ക് സുഖമാണ് സുഖമല്ല എന്നല്ല പറയുന്നത് സുഖമാണ് എന്നാണ് അതായത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സെന്റൻസ് ആണ് അല്ല ഇല്ലേക്കല്ല നെഗറ്റീവ് അങ്ങനെ സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉറപ്പിക്കാൻ വേണ്ടി ഒരു കാര്യം ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിട്ട് ചോദിക്കുന്നതാണ് അല്ലേ അതെങ്ങനെയാണ് നെഗറ്റീവിലാണോ വന്നിട്ടുള്ളത് അതേമാതിരി തന്നെയാണ് ഇംഗ്ലീഷിലും അങ്ങനെ അല്ലേ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മലയാളത്തിന്റെ മാതിരി സൗകര്യം ഇംഗ്ലീഷിലും ഉണ്ട് പക്ഷേ അതൊരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ കുറച്ച് നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പറഞ്ഞ നിയമം തന്നെയാണ് വി ഓഫൻ യൂസ് ക്വസ്റ്റ്യൻ ടാഗ്സ് വൻ വി എക്സ്പെക്ട് ദ ലീസൺ ടു അഗ്രി വിത്ത് ഔർ സ്റ്റേറ്റ്മെന്റ് നമ്മുടെ സ്റ്റേറ്റ്മെന്റിനോട് ഈ കേൾക്കുന്ന ആളെ എഗ്രി ചെയ്യുന്നു യോജിക്കുന്നു എന്നറിയാൻ വേണ്ടി ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടി ചോദിക്കുന്ന തന്നെയാണ് ക്വസ്റ്റ്യൻ ടാഗ്സ് എന്ന് പറയുന്നത് ഇൻറ്റ് ഇസ് കെസ് വെൻ ദ സ്റ്റേറ്റ്മെന്റ് ഈസ് പോസിറ്റീവ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രസ്താവന പോസിറ്റീവ് ആണെങ്കിൽ നേരത്തെ പറഞ്ഞാൽ നിങ്ങൾക്ക് സുഖമാണ് എന്നുള്ളത് പോസിറ്റീവ് ആയിരുന്നു രണ്ടാമത്തെ സെൻറ്റൻസ് നിങ്ങൾക്ക് മുപ്പത് വയസ്സില്ല ഇല്ല എന്നുള്ളത് നെഗറ്റീവ് ആയിരുന്നു അങ്ങനെയാണെങ്കിൽ സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ വി യൂസ് എ നെഗറ്റീവ് ക്വസ്റ്റൻ ടാഗ് നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും അതോ ഇനി തിരിച്ചാണെങ്കിലോ നെഗറ്റീവ് ആണെങ്കിൽ ഉണ്ടല്ലേ നിങ്ങൾക്ക് മുപ്പത് വയസ്സില്ല ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെയാണ് വന്നത് ഇല്ലേ എന്നല്ല ഉണ്ടോ എന്നാണ് ഇതേ രീതിയിലാണ് ഇംഗ്ലീഷിലും വരിക സിമ്പിളാണ് വളരെ സിമ്പിളാണ് ഇനി ഒരു പുസ്തകവും പേരിന് കൊടുത്തു വെക്കുക കാരണം ഇനി നിങ്ങൾക്ക് അത് എഴുതിയേ പറ്റൂ അത്യാവശ്യമാണ് പലരും മിസ്സാവുന്ന പലതും ഇപ്പം പറയുന്നുണ്ട് ക്വസ്റ്റ്യൻ ടാഗ് എല്ലാ കാലത്തും ആവശ്യം വരണതല്ലേ ഒരു ഹൈസ്കൂൾ മുതൽ ഹയർ സെക്കൻഡറി ഡിഗ്രി പി ജി ഇംഗ്ലീഷാണ് പഠിക്കുന്നതെങ്കിൽ പിന്നെ അങ്ങോട്ട് വിശദമായ രീതിയിൽ പഠിക്കേണ്ടി വരും അപ്പം അതിനൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ സമഗ്രമായിട്ടാണ് ഈ ക്ലാസ് മുമ്പോട്ട് പോകുന്നത് ഐ എം എ ടീച്ചർ സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോട്ടിന്ന് എന്തെങ്കിലും കാണാണ്ടോ ഐ ആം എ ടീച്ചർ ഞാനൊരു ടീച്ചർ ആണ് പോസിറ്റീവാണ് അല്ലെ അപ്പൊ ക്വസ്റ്റ്യൻ ടാഗിൽ എന്ത് വേണ്ടിവരും അത് നെഗറ്റീവ് ആക്കേണ്ടി വരും എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആക്കുക അവിടെ ഉത്തരം കൊടുത്തിട്ടുണ്ട് ഉത്തരം ആറിൻ്റെ ഐ എന്നുള്ളതാണ് ശരി തൽക്കാലം ഞാൻ ആ സെന്റൻസ് അവിടെ വെച്ചു ഇനി ഞാൻ അടുത്ത സെന്റൻസിലേക്ക് പോവുകയാണ് ഐ ആം നോട്ട് എ ടീച്ചർ ആ സെന്റൻസ് എങ്ങനെയാണ് നോട്ട് അതായത് നെഗറ്റീവ് ഉണ്ട് അല്ലേ അതിന്റെ ടാഗ് എങ്ങനെയാണ് ആം ഐ എന്നുള്ളതാണ് ഇനി ആ ആം ഐ എവിടുന്നു കിട്ടി ആ സെന്റൻസിലേക്ക് ഒന്ന് നോക്കിയേ എങ്ങനെ ഐ ആം എന്നുള്ളതിനെ തിരിച്ചിട്ടു ആ എന്നുള്ളത് ഐയുടെ മുമ്പിലേക്ക് കൊണ്ടുപോകുന്നു അപ്പോൾ എന്തായി യെസ് ആ ഐ എന്നായി അല്ലേ സെന്റൻസ് നെഗറ്റീവ് ആയതുകൊണ്ട് അവിടെ നോട്ട് ചേർക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല അതുകൊണ്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് എന്ത് കിട്ടിയത് ആ മൈ എന്ന് കിട്ടിയത് എളുപ്പല്ലേ എളുപ്പാണ് പക്ഷേ ഫസ്റ്റിലത്തെ പിന്നെ പറയാമെന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ അറിയുമോ എം ഐ ടീച്ചർ എന്നുള്ളതാണ് അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ അനുസരിച്ചിട്ടാണെങ്കിൽ അവിടെയും എന്താക്കാമായിരുന്നു ആം ഐ എഴുതാ എഴുതാമായിരുന്നു അതിൻ്റെ നടുവിൽ എന്ത് ചെയ്യേണ്ടി വരും ഒരു നോട്ട് കൂടി ചേർക്കേണ്ടി വരും അല്ലെ സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് ക്വസ്റ്റ്യൻ ഡാഗ് നെഗറ്റീവ് ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും നോട്ടും കൂടി ചേർക്കും പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് ആം നോട്ടായി അല്ലെങ്കിൽ ആമിൻ്റഐ എന്ന് ചോദിക്കാൻ ഇംഗ്ലീഷ് അനുവദിക്കുന്നില്ല ആമിൻ്റൈ എന്ന് പറഞ്ഞൊരു വാക്കില്ല അതുകൊണ്ട് എന്ത് തന്നെ ഉപയോഗിക്കണം എസ് ആമിന്റെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും ആറിൻ്റെ ഐ എന്നുള്ളതാണ് അത് മറക്കരുത് എഴുതി അറിവ്ക്കണം അതിന് എവിടെ മാറ്റില്ല അയാം ആം എന്ന് പറയുന്ന അയാടെ കൂടുതൽ മാത്രമല്ലേ പോവുള്ളൂ അയാം എന്ന് വരുന്ന സമയത്ത് അതിന്റെ ക്വസ്റ്റൻ ടാഗ് എപ്പോഴും ആറിന്റെ ഐ എന്നായിരിക്കും നെക്സ്റ്റ് ഈസ് ഹിസ് എ ഡോക്ടർ സോ യു ഹ് ചേഞ്ച് ദാറ്റ് ഈസ് ഹി ഹീസ് തിരിച്ചിട്ട് എന്ത് കിട്ടും ഈസ് ഹി എന്ന് കിട്ടും സെന്റൻസ് ഈസ് പോസിറ്റീവ് സോ യു ഹ് ടു മേക്ക് ഇറ്റ് നെഗറ്റീവ് ബൈ ആഡിംഗ് നോട്ട് നോട്ട് ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് ആക്കണ്ടേ യെസ് ഈസ് ഹി എന്ന് എഴുതണം അതിന്റെ നടുവിലായിട്ട് നോട്ട് ചേർക്കണം ആ നോട്ട് ചേർത്ത് കഴിഞ്ഞാൽ ഈസ് നോട്ട് ഹി എന്ന് കിട്ടും ഈസ് നോട്ട് ഹിഎ ഒന്ന് ചെറുതാക്കി കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റൻ ഉണ്ടായത് അടുത്ത സെന്റൻസ് അതിന്റെ സെയിം നെഗറ്റീവ് ആണ് ഹിഇസ് എ ഡോക്ടർ എന്നല്ലോ എന്ത് മാറി ആ നോട്ട് എഴുവാക്കിയിട്ട് സുഖമായിട്ട് എഴുതാം എന്ത് ഈസ് ഹി എളുപ്പ് ഓ സിംപിൾ സെന്റൻസ് പോസിറ്റീവ് അല്ലേ അവിടെ ആർ ദ കാണാം അല്ലേ ദിവസം തിരിച്ചിട്ടാൽ മതി ആർ ആദ്യത്തേക്ക് കൊണ്ടുവന്നാൽ മതി

ഇനിയാണ് ശരിക്കുള്ള തന്ത്രങ്ങൾ വരാനിരിക്കുന്നത് ഒന്ന് രണ്ട് സെൻറ്റൻസും കൂടി ആശ്വാസമുള്ളതുണ്ട് യു ഡോൺ ലവ് മീ നെഗറ്റീവ് സെൻറ്റൻസാണ് ഏറ്റവും എളുപ്പം കൊസ്ൻ ഉണ്ടാക്കിണ്ടാക്കാം അല്ലേ ആ നോട്ട കൊണ്ട് ഒഴിവാക്കിയിട്ട് അവിടെ ഓക്സിലറിയും കൂട്ടിയിട്ടാണ്ട് എഴുതിയാൽ മതി ഓക്സിലറി അവിടെ തന്നെ ഉണ്ടാവും അങ്ങനെയാണ് യു ഡോൺ ലവ് മീ നോട്ട് ഒഴിവാക്കിയിട്ട് യു യു എന്ന് എഴുതിയാൽ മതി കറക്റ്റാ അടുത്ത് നമ്മളെ മാസ്റ്റർ പീസ് വാചകം അങ്ങനെ ഐ ലവ് യു അവിടെ ഓക്സിലറീസ് ഇല്ലല്ലോ ആമില്ല ഈസ് ഇല്ല ആർ ഇല്ല പിന്നെ ഡൂ ഇല്ല ഡെസ് ഇല്ല ഒന്നും കാണാനില്ല ഹാസ് ഇല്ല ക്യാൻ ഇല്ല അപ്പോൾ എന്താ ചെയ്യുക നമുക്കൊരു ഓക്സിലറി ഉണ്ടാക്കിയേ പറ്റൂ അല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പഠിച്ചതാണ് എങ്ങനെ ഐ ലവ് യു എന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചോദ്യം ചോദിച്ചത് ഡൂ യു ലവ് മീ അല്ലേ ആ അപ്പോൾ അതേപോലെ തന്നെ ലവിലെന്തുണ്ട് ഡൂ ഉണ്ട് ഏതൊരു വെർബിലാണെങ്കിലും അതിൽ ഡൂ ഉണ്ടാവും അല്ലെങ്കിൽ ഡൂവിൻ്റെ ഏതെങ്കിലും ഒരു ഫോം ഉണ്ടാവും അത് ലവ് എന്നുള്ളതാണ് ലവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഡു ലവ് എന്നുള്ളതാണ് ഇപ്പോൾ ചുരുക്കി പറഞ്ഞ സെൻറ്റൻസ് എങ്ങനെയാണ് ഐ ഡു ലവ് യു അതല്ലേ ഐ ലവ് യു ഇപ്പോൾ ഡു അവിടെ അല്ലേ ഇപ്പോൾ ഡു ഐ സെൻറ്റൻസ് പോസിറ്റീവ് ആണോ അതെ അപ്പോൾ എന്ത് ചെയ്യണം നോട്ട് കൂടി ചേർക്കുക അപ്പോൾ എന്തായി ഡോണ്ട് ഐ അല്ലേ ഡോണ്ട് ഐ ക്വസ്റ്റ്യൻ മാർക്ക് ഇടാൻ മറക്കണ്ട അടുത്തത് ഹി ലവ്സ് യു സബ്ജക്റ്റ് മാറി ഹീ ആണ് എസ് എവിടെയൊക്കെയാണ് വരേണ്ടത് നമുക്കറിയാം എവിടെയാണ് തേർഡ് പേഴ്സൺ സിംഗുലറിലും ഏതെങ്കിലും പേര് വരുമ്പോഴും അല്ലേ ല്ലേ ഹി ലു അതായത് ഹി ഡസ് ലവ് യു അതായത് ഡെസ് അവിടെയുണ്ട് അതിൻ്റെ അർത്ഥം ഡസ് ഹി എന്ന് എഴുതാം സെൻറ്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് ഡെസിൻ്റെയും ഹീയുടെയും നടക്കൽ ചേർക്കണം അങ്ങനെ വരുമ്പോൾ സമയത്ത് ഡെസ് നോട്ട് ഹി എന്നാവും പക്ഷേ ഡെസ് നോട്ട് ഹി എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് ഷോർട്ടൺ ചെയ്യണം അപ്പം ഡെസ് ഇൻഡ് എന്ന് കിട്ടും അതാണ് ക്വസ്റ്റ്യൻ ബാഗ് ഇനി ഇനിയാണ് ഞാൻ പറഞ്ഞ ആ ചില പ്രത്യേകതകളുള്ള വാക്കുകൾ ലെറ്റസ് സ്റ്റഡി ലെറ്റസ് ഈ വാക്ക് നമ്മൾ ഈ പാഠത്തിന്റെ ഈ ഒരു ഭാഗം തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ കണ്ടതാണ് അല്ലേ ലെറ്റസ്റ്റ് ഉള്ള വാക്ക് ആണ് സംശയം ഉണ്ടെങ്കിൽ ഒന്ന് റിവൈൻ്റ് അടിച്ചു നോക്കിയോ ലെറ്റസ് ലെറ്റസ് സ്റ്റഡി ലെറ്റസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട ഏത് സെന്റൻസ് ആയാലും കുഴപ്പമില്ല ലെറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ക്വസ്റ്റൻ ഉണ്ടാകുക ഷോൾവ് ചെയ്യുന്നുള്ളതായിരിക്കും ഒന്ന് കുറിച്ച് വെച്ചേക്കുക നെക്സ്റ്റ് ഓപ്പൺ ദ ഡോർ ഏത് ടൈപ്പ് സെന്റൻസ് ആണത് ഇമ്പരേറ്റീവ് ആണ് അതായത് അതൊരു ഓർഡർ ആണ് അല്ലേ ഓപ്പൺ വെർബ് ആദ്യം വന്നിരിക്കുന്നു ഓർഡർ ആയതുകൊണ്ട് ആ വാതിൽ തുറക്കടാ അല്ലേ തുറക്കടാ വാതിൽ അതാണ് അപ്പം ആ സാധനം ഓർഡർ ആയതുകൊണ്ട് ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ നമ്മൾ തടിക്കാൻ ഏറ്റവും നല്ലത് എന്താണെന്നറിയോ വിൽ യു എന്ന് എഴുതി വെക്കുന്നതാണ് വിൽ യു ഏത് ഇമ്പരേറ്റീവ് ഏത് ഓർഡർ ആണെങ്കിലും ഏത് അഡ്വൈസ് ആണെങ്കിലും ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് വിൽ യു എന്ന് എഴുതി വയ്ക്കുന്നതാണ് ക്വസ്റ്റ്യൻ ഡാഗ് ഇനി അടുത്ത സെൻറ്റൻസിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് സം ഓഫ് ദം എന്നാണ് കാണുന്നത് സം ഓഫ് ദം ആർ മിസ്സിങ് അവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് സം ഓഫ് ദം ആണ് അപ്പോൾ എങ്ങനെയാണ് ഇത് എഴുതുക അവിടെ സം ഓഫ് ദം ആർ എന്ന് കാണാനുണ്ട് അപ്പോൾ ക്വസ്റ്റൻ ടാഗ് വരുന്ന സമയത്ത് ആർ സം ഓഫ് ദം എന്ന് എഴുതുമ്പോൾ ഒരുപാട് നിങ്ങളല്ലേ അത് പറ്റില്ല ക്വസ്റ്റൻ ഫോം എന്ന് പറയുന്നത് ഓക്സിലറി വേണം ഓക്സിലറിക്ക് ശേഷം ഒരു പ്രോനൗണും വേണം അത്ര മാത്രമേ വേണ്ടൂ ഓക്സിലറി പ്ലസ് പ്രോഗ്രാമോ അത്രയും ക്വസ്റ്റ്യൻ ഉണ്ടാക്കലെങ്കിൽ നടക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ഓക്സിലറി അവിടെ ഉണ്ട് എന്ത് ആർ എന്നുള്ളൊരു സംഭവം അവിടെ ഉണ്ട് ഇനി സബ്ജെക്റ്റ് സം ഓഫ് ദം എന്ന് പറയുന്ന സമയത്ത് എന്താ വേണ്ടത് ദേ എന്നാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ആർ ദേഞ്ഞാൽ മതിയോ സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കണ്ടേ ആറിൻ്റെയും ദേവ നോട്ട് ചേർക്കണം തീർച്ചയായിട്ടും ദേ അടുത്തത് ഏറ്റവും എളുപ്പമുള്ളൊരു കാര്യമാണ് അല്ലേറ്റ് അപ്പം അങ്ങനെ വരാ നോട്ട് ഒഴിവാക്കിയിട്ട് എന്ന് എഴുതിയാൽ മതി അടുത്തിടെ ഡോൺ ആ അവിടങ്ങൾ എന്ത് എഴുതുക ഡോൺ ഫോർഗെറ്റ് എന്ത് എഴുതുക നമ്മുടെ ഡു ഉണ്ട് പക്ഷേ സബ്ജെക്റ്റ് ഒന്നും കാണാനില്ല നമ്മൾ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നത് ഡോൺ ഫോർഗെറ്റ് എന്നുള്ളത് ഒരുതരം അല്ലേ അല്ലെങ്കിൽ അഡ്വൈസ് പോലെയുള്ളൊരു അല്ലേ അപ്പം അതുകൊണ്ട് അതൊരു ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആണ് അപ്പോൾ എന്തു വേണ്ടിവരും വല്യു എന്ന് തന്നെ വേണ്ടി വരും നെക്സ്റ്റ് ടേക്ക് എ സീറ്റ് അതും എന്ത് തന്നെയാണ് ഒരു ഓഫറാണ് അല്ലേ ടേക്ക് എ സീറ്റ് ബെർബിലാണ് തുടങ്ങുന്നത് അതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാം തീർച്ചയായിട്ടും വില്യോ എന്ന് ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല ഇതൊന്നുകൂടി പൊളൈറ്റ് ആയതുകൊണ്ട് എന്തും പറയാം വോണ്ട്യൂ എന്നും ഇവിടെ പറയാം പക്ഷെ നമുക്ക് ഏറ്റവും സേഫ് എന്താണ് വോണ്ടിയുവേക്കാൾ സേഫ് വില്ല്യോ എന്നുള്ളതാണ് ഇപ്പൊ നോട്ടിന്റെ അർത്ഥം വരുന്ന വാക്കുകൾ ഏതൊക്കെയാണെങ്കിലും അത് നോക്കിയേക്കു അത് ചുവന്ന വർഷത്തിലാണ് മാർക്ക് ചെയ്ത് കാണാം നെവർ റെയർലി ഹാർഡ്ലി ബെയർലി സ്കേഴ്സ്ലി ഫ്യൂ ലിറ്റിൽ അപ്പം ഈ വാക്കുകളും നെഗറ്റീവ് സെൻസിലുള്ള അർത്ഥമാണുള്ളത് ഷീ ക്യാൻ റെയർലി കം ദീസ് ഡേയ്സ് അവൾക്ക് ഈ ദിവസങ്ങളിൽ വരാൻ ബുദ്ധിമുട്ടാണ് പ്രയാസമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് ഒരു നെഗറ്റീവ് ടച്ചുള്ള ആണ് യു ഹാർഡ്ലി എവർ കം ലേറ്റ് നീ വൈകി വരാറില്ല എന്നാണ് പറയുന്നത് യു ഹാർഡ്ലി എവർ കം ലേറ്റ് ഐ ബെയർലി നോ യു എനിക്ക് നിന്നെ അറിയില്ല ഇങ്ങനെയുള്ള അവസ്ഥകളിലൊക്കെ എന്തു ചെയ്യേണ്ടി വരും അതിനനുസരിച്ചിട്ട് ക്വസ്റ്റ്യൻ ടാഗ് എഴുതേണ്ടി വരും അതായത് ഇതൊക്കെ നെഗറ്റീവായിട്ടുള്ള സെൻറ്റൻസുകളാണ് ക്വസ്റ്റൻ ഉണ്ടാക്ക എന്തായിരിക്കേണ്ടി വരും പോസിറ്റീവ് ആയിരിക്കേണ്ടി വരും ഓർത്തുവെക്കുക അടുത്തത് ക്വസ്റ്റ്യൻ ടാഗിൽ ദേ എന്ന് ഓക്സിലറിക്ക് ശേഷം എഴുതേണ്ടി വരുന്നത് എപ്പോഴൊക്കെയാണ് നോക്കൂ എനി വൺ സബ്ജെക്റ്റായിട്ട് വരുന്ന ഒരു സെൻറ്റൻസിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കൽ നമ്മൾ ദേ എന്ന സബ്ജെക്ട് എഴുതേണ്ടി വരും അതുപോലെ തന്നെ എനി വൺ നോ വൺ സം വൺ എവരി വൺ എനി ബഡി നോബടി സംബഡി എവരി ബഡി നൺ എയ് നെയ്ത് എന്നിവ ദേ എന്നുള്ള പ്രോനൗണിനെയാണ് ക്വസ്റ്റ്യൻ ടാഗിൽ ഡാഗിൽ ആയിട്ട് ഉപയോഗിക്കുന്നത് ഉദാഹരണത്തിന് നോബി നോസ് നോബി നെഗറ്റീവ് അല്ലേ നോ അവിടെ ഉണ്ട് ആരും തന്നെ അറിയില്ല എന്നാണ് അർത്ഥം അപ്പം അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെയായിരിക്കണം ആയിരിക്കണം നോസ് എന്നുള്ളതിൽ ഡെസ് ഉണ്ടെന്നുള്ളത് ശരി തന്നെയാണ് പക്ഷെ ഒരു പ്രശ്നമുണ്ട് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ വരുന്ന സബ്ജക്റ്റിനെയാണ് ആ ഓക്സിലറിക്ക് ശേഷം വരുന്ന സബ്ജക്റ്റിനെയാണ് ഇത്രയും വാക്കുകളുണ്ട് ആ വാക്കുകളുടെ എല്ലാം ക്വസ്റ്റ്യൻ ടാഗിൽ ദേ ആണ് വരേണ്ടത് സബ്ജക്റ്റായിട്ട് അങ്ങനെ വരുന്ന സമയത്ത് ദേ എന്നുള്ളത് പ്ലൂരൽ അല്ലേ അപ്പൊ നമുക്ക് എപ്പോഴെങ്കിലും ഡെസ് ദേ എന്ന് പറയാൻ പറ്റുമോ ഇല്ല ദേ ദു എന്നല്ലേ പറയുകയുള്ളൂ ദേ പ്ലൂറൽ ആണ് അപ്പൊ അതിന്റെ കൂട്ടത്തില് എപ്പോഴും എന്തേ വരുവുള്ളൂ ഡു മാത്രമേ വരുവുള്ളൂ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഡെസ് പറയാൻ പറ്റില്ല ഡു ദ എന്ന് മാത്രമേ പറയാൻ പറ്റൂ അതെപ്പോഴും ഓർത്തു വയ്ക്കണം ദിസ് ഈസ് ട്രൂ ദാറ്റ് ഈസ് നോട്ട് മൈ ഡ്യൂട്ടി ഇനി ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇവിടെ ദിസ് എൻ ദാറ്റും കാണാം അല്ലേ ദിസും ദാറ്റും കാണുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട് അതിൻ്റെ ക്വസ്റ്റൻ ടാഗിൽ വരുന്നത് ഇറ്റ് എന്നുള്ളതായിരിക്കും പ്രോനോണ ഇറ്റ് എന്നുള്ളതായിരിക്കും ഉദാഹരണത്തിന് ദിസ് ഈസ് ട്രൂ സെന്റൻസ് പോസിറ്റീവാണ് ആണ് ഈസ് എന്നുള്ള ഓക്സിലറി അവിടെ ഉണ്ട് ശരി തന്നെയാണ് സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് നോട്ടും കൂടി ചേർത്തിട്ട് ഈസെൻറ്റ് എഴുതണം അതിനുശേഷം നമ്മൾ ചോദിക്കാൻ പറ്റില്ല കാരണം നമുക്കൊരു കാര്യം മസ്റ്റ് ആണ് എന്ത് ഒരു പ്രോനൗൺ അവിടെ വേണം നമുക്ക് ഏഴ് പ്രോനൗൺ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ പ്രോ നൗൺ വെറുതെ നമ്മൾ പഠിച്ചത് ഇതിനും കൂടി വേണ്ടിയിട്ടാണ് ഒരു പ്രോ അവിടെ മസ്റ്റ് ആണ് അതുകൊണ്ട് എന്ത് ചെയ്യണം ഇറ്റ് എന്ന് തന്നെ അവിടെ എഴുതണം ദീസ് നോട്ട് മൈ ഡ്യൂട്ടി അവിടെയും എന്ത് വേണം മാറിയിട്ട് അവിടെ ഇറ്റ് ഇറ്റെന്നായിട്ട് എഴുതേണ്ടി വരും രാജേഷ് ഡസ് ഇൻ കോൾ ഹിസ് ഫ്രണ്ട്സ് എന്താ പറയുക വേണ്ടി വരിക കാരണം രാജേഷ് എന്നുള്ളത് ഹീ ആണ് അതുകൊണ്ട് ഡസ് നെഗറ്റീവ് ആയതുകൊണ്ട് ഡസ് എന്ന് മതി സുസ്മിത ഡാൻസസ് നല്ല ഭംഗിയായിട്ട് സുസ്മിത ഡാൻസ് ചെയ്യുന്നു ഡാൻസസ് അതായത് സുസ്മിത ഡസ് ഡാൻസ് എന്നല്ല അതിന്റെ അർത്ഥം അതെ അപ്പോൾ ഡസ് അവിടെ ഉണ്ട് സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് നോട്ടും ചേർക്കണം അപ്പോൾ എന്താ പറയുക ഷീ കുറച്ച് വെറൈറ്റി ഐറ്റംസ് കൂടെ

നോട്ട് ചേർക്കണം ഇപ്പം ഷോൾ നോട്ട് എന്നാണ് ഇവര് ഷോൾ നോട്ടിനെ ഒന്ന് കോൺട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത് ഇങ്ങനെയാണ് ഷാൻഡ് ഐ ഷീ വിൽ നോട്ട് ഗോ ദർ വിൽ നോട്ടാണ് നെഗറ്റീവ് സെൻറ്റൻസ് ആണ് അപ്പം നോട്ട് ഒഴിവാക്കിയാൽ മതി ദൈ വിൽ ഷീ നത്തിങ് ഈസ് റൈറ്റ് നത്തിങ് വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട് നത്തിങ് വരുമ്പോൾ എപ്പോഴും ക്വസ്റ്റ്യൻ ടാഗിൽ വരുന്ന പ്രോനൗൺ ഈറ്റന്നായിരിക്കും നത്തിങ് ഈസ് റൈറ്റ് ഈസ് എന്നുള്ളത് അവിടെ തന്നെയുണ്ട് സെൻറ്റൻസ് നെഗറ്റീവാണ് അല്ലേ അതുകൊണ്ട് ഈസിൻ്റ് എന്ന് പറയേണ്ട ആവശ്യമില്ല നത്തിങ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒന്നുമില്ല എന്നുള്ളതാണ് നെഗറ്റീവ് സെൻസ് തന്നെയാണ് അപ്പൊ ഈസിറ്റ് എന്ന് പറഞ്ഞാൽ മതി യു വിൽ ബി ദർ സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് വിൽ നോട്ട് യു വിൽ നോട്ട് എന്നുള്ളതിനെ കോണ്ടാക്ട് ചെയ്ത് എന്ന് കിട്ടും വോണ്ട് യു ഹാവ് എ കാർ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കണം നമ്മളിവിടെ എ കാർ എന്ന് പറയുന്ന സമയത്ത് ഹാവിന് ശേഷം വെർബ് ഒന്നും കാണാനില്ല അപ്പൊ ഈ ഒരു പേജിലെ ആദ്യത്തെ രണ്ട് സെന്റൻസ് കണ്ടില്ലേ ഹി ഹാസ് പാസ്ഡ് അതുപോലെ തന്നെ ദേ ഹാവ് ഇൻ റീച്ച്ഡ് അവിടെ ഹാവിന് ശേഷം ഒരു വെർബ് ഉണ്ടായിരുന്നു െ പാസ്ഡ് എന്ന് കാണാം ഹാവിന്റെ റീച്ചഡ് എന്നുണ്ടായിരുന്നു അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ എന്ത് എഴുതിയത് ആ ഹാസും ഹാവും അതേമാതിരി എഴുതിയത് നമുക്ക് ഇവിടെ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് സാധാരണ ഗതിക്ക് എന്ന് എഴുതാനാണ് തോന്നുക അത് നമ്മൾ ചോദ്യം ചോദിക്കുന്ന സമയത്തേ ഹാവ് ദ എ കാർ എന്ന് ചോദിക്കാൻ പറ്റില്ല എങ്ങനെ ചോദിക്കുള്ളൂ പ്രയാസമുണ്ട് എങ്ങനെ ചോദിക്കുള്ളൂ എന്ന് ചോദിക്കൂ അപ്പോൾ ഇവിടെ ഹാവിന് ശേഷം ഒരു വെർബല്ല വന്നിട്ടുള്ളത് ഒരു നൗണാണ് അവനൊരു കാറുണ്ട് ഹാവ് എന്നുള്ളത് ഇവിടെ മെയിൻ വെർബായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ശ്രദ്ധിക്കുക ഹാവിന് ശേഷം ഒരു നൗൺ നമുക്ക് ഡുവിൻ്റെ ഫോംസ് ഉപയോഗിക്കുകയാണെന്നുള്ളത് ഈയൊരു സെൻറ്റൻസ് എന്നുള്ളത് പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചേർക്കേണ്ടി വരും ഡോയുടെ കൂട്ടത്തിൽ നോട്ടും കൂടി ചേർത്തിട്ട് ദേ എന്ന് എഴുതേണ്ടി വരും അല്ലേ ദേ ഹാവ് എ കാർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ദേ ഡു ഹാവ് എ കാർ എന്നുള്ളതാണ് ഇനി അവിടെ ദേ ഒഴിവാക്കിയിട്ട് ഹീ ആണെങ്കിലോ ഹി ഹാസ് എ കാർ ഹിയുടെ കൂട്ടത്തിൽ ഹാസ് അല്ലേ നമ്മൾ ചേരാൻ പറ്റുള്ളൂ ഹി ഹാസ് എ കാർ എന്ന് പറയുന്ന സമയത്തോ എന്താ പറയുകയുള്ളൂ ആണോ ഹാസ് ഹി എന്നുള്ളത് സിംഗുലർ ആണ് അപ്പം നമുക്ക് ഡു ഹി എന്ന് പറയാൻ പറ്റില്ല പറ്റുമോ ഹി സിംഗുലർ അല്ലേ അപ്പം നമുക്ക് എന്ത് പറയേണ്ടി വരും ഡെസിൻ ഹി എന്ന് പറയേണ്ടി വരും അല്ലെ ഹി ഹാസ് എ പെൻ ഡെസ് ഹി ഓക്കെ മസ്റ്റ് മില്ലിയൻസ് ഇവിടെ മസ്റ്റ് എന്നുള്ളതാണ് കാണുന്നത് മസ്റ്റ് എന്നുള്ളതും ഓക്സിലറി തന്നെയാണ് അപ്പോൾ അതേപോലെ തന്നെ വെച്ചാൽ മതി മസ്റ്റ് ഇൻഡ് സെൻറ്റൻസ് പോസിറ്റീവ് അതുകൊണ്ട് നോട്ട് കൂടി ചേർക്കുന്നു മസ്റ്റ് ഇൻഡ് ദ ഹൗസ് എന്നുള്ളതിനെ ഇറ്റെന്ന് പറഞ്ഞിരിക്കുന്നു മസ്റ്റ് ഇൻഡ് ഇറ്റ് ഇനി നത്തിങ് കെയ്മിൻ ദ പോസ്റ്റ് ഇത് നേരത്തെ പറഞ്ഞതാണ് നത്തിങ് എന്ന് പറഞ്ഞ സമയത്ത് ഇറ്റെന്ന് ചേർത്താൽ മതി ഇവിടെ ഒരു പ്രശ്നമുള്ളത് എന്താ വെച്ചാൽ കെയ്ം എന്നുള്ളതാണ് കെയ്മെന്നുള്ളത് ഏതാ ടെൻസ് കം കെയ്യിം കം എന്നാണ് അല്ലേ പാസ്റ്റ് ടെൻസ് ആണ് കം ആണെങ്കിൽ നമ്മളിതിനെ ഡു കമ്മെന്ന് എഴുതും കംസ് എന്നാണെങ്കിൽ ഡെസ് കമ്മെന്ന് എഴുതും കെയ്മാണെങ്കിലോ ഡിഡ് കം എന്ന് വേണത് അല്ലേ അപ്പോൾ അവിടെ ഡിഡാണ് വരേണ്ടത് സെൻറ്റൻസ് ആണ് അപ്പോൾ നമുക്ക് എന്തേ വരുള്ളൂ ഡിഡിറ്റ് എന്നാണ് എഴുതേണ്ടത് യു ഹാവ് ടു ഗോ ഇവിടെ ഹാവ് ടു എന്ന് ഒരുമിച്ചാണ് വന്നിട്ടുള്ളത് അല്ലേ ഹാവ് ടു എവിടെ പോകേണ്ടതുണ്ട് അപ്പോൾ ഹാവ് ടു എന്ന് പറയുന്ന സമയത്ത് എപ്പോഴും നമ്മൾ എഴുതേണ്ടത് ഡോണ്ട് എന്നുള്ള ഒരു ആണ് ഇവിടെ യു ഹാവ് ടു ആണ് അതുകൊണ്ട് ഡോണ്ട് യു ഇനി ഹി ഹാവ് ടു ഹി എന്നുള്ളത് ആണ് അതുകൊണ്ട് എന്താ ഡു അല്ല ഡെസ് അല്ലേ അപ്പോൾ ഡെസ്ഇൻ ഹി നത്തിങ് വിൽ ഹാപ്പൻ നത്തിങ് വിൽ ഹാപ്പൻ നത്തിങ് ആണ് വീണ്ടും വന്നിട്ടുള്ളത് അതുകൊണ്ട് ഇറ്റൊന്ന് ചേർക്കണം സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നെഗറ്റീവ് ആണല്ലേ അപ്പോൾ നമുക്ക് നോട്ട് ആവശ്യമില്ല അപ്പോൾ എന്താ പറയുന്നത് വിൽ ഇറ്റ് ഹി ഡിഡ് ഇൻ സ്പീക്ക് സോ ഡിഡ് ഹി കുമാർ ആൻഡ് അജിത്ത് രണ്ടാളുണ്ട് സ്പോക്ക് ഓഫ് ഇറ്റ് രണ്ട് പേരാണ് അല്ലേ അതായത് ദേ എന്ന് വേണം നമുക്ക് സബ്ജക്റ്റ് ആയിട്ട് എഴുതാൻ സ്പോക്ക് സ്പോക്ക് എന്നുള്ളതോ ആണോ പ്രസൻറ്റൻസാണോ ആണോ സ്പീക്ക് സ്പോക്ക് സ്പോക്കൺ എന്നല്ലേ സ്പോക്ക് പറഞ്ഞു അല്ലെങ്കിൽ സംസാരിച്ചു എന്നാണ് അതായത് ഡിഡ് സ്പീക്ക് ആണ് എന്ത് സ്പോക്ക് എന്നുള്ളത് സെൻറ്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് ഡിഡിൻ്റെ കൂട്ടത്തിൽ നോട്ടും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഡി ഡിൻഡ് ദേ ഇനി യൂസ്ഡ് ടു വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെ എഴുതണം എന്നാണ് യൂസ്ഡ് ടു വരുമ്പോൾ എപ്പോഴും നമുക്ക് ഡിഡിൻഡ് എന്ന് മാത്രമേ എഴുതേണ്ട ആവശ്യമുള്ളൂ അതിനു വേറെ നെഗറ്റീവ് എന്ന് പറയാൻ സാധ്യല്ല ഹി യൂസ് ടു സ്മോക്ക് യൂസ് ടു വരുമ്പോൾ ഒരു സംശയമില്ല അതിൻ്റെ ക്വസ്റ്റിൻ ഉണ്ടാക്കി ഡിഡിൻഡ് എന്ന് തന്നെയായിരിക്കും ഇവിടെ സബ്ജെക്റ്റ് ഹീ ആയതുകൊണ്ട് ഡിഡിൻ ഹി ദൂസ് ടു സ്മോക്ക് എന്നാണെങ്കിലോ ഡിഡിൻഡ് ദ ഇനി ദർ ഈസ് എ പെൻ ഓൺ ദ ടേബിൾ ദർ ഇസ് എ പെൻ ഇപ്പം ദർ എന്നുള്ളത് സബ്ജെക്റ്റ് ആയിട്ട് വരുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അവിടെ വേറെ പ്രോനോൺ ഒന്നും വരില്ല ദർ എന്ന് തന്നെ വരുള്ളൂ ഇപ്പോൾ ഈസ് ഇൻഡ് ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് എക്സസൈസ് നോക്കിയാലോ അധികം ക്വസ്റ്റ്യൻസ് തരും അതൊന്ന് നോക്കിയിട്ട് ഒന്ന് പോസ് ചെയ്യുക കുറച്ച് സമയം നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്യുക ശേഷം ഉത്തരമുണ്ട് അതൊന്ന് നോക്കി വെക്കുക മനസ്സിലായില്ല എന്നറിയണ്ടേ ഓക്കെ I hope you understood question tag very well. Meet you the next time. Thank you.